ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇത് എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള മുല്ലപ്പൂക്കളാണ്, റോസപ്പൂക്കളും. സാധാരണയായി ഇങ്ങനെ ബൗൾസിൽ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെക്കാറുണ്ട്. പൂക്കൾ എപ്പോഴും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നു. ഇത് 4 കപ്പ് വെള്ളമാണ്. ഞാൻ എന്നും പറയാറുള്ളത് പോലെ തുളസി, മഞ്ഞൾ, ഇഞ്ചി ഇവ ചേർന്നുള്ള ചായയാണ് രാവിലെ കഴിക്കുന്നത്. ഇഞ്ചി, മഞ്ഞൾ ഇവ നന്നായി ചതച്ച് ഈ 4 കപ്പ് വെള്ളത്തിൽ ചേർക്കുന്നു. കൂടാതെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചതച്ച് ചേർക്കുന്നു. ഇന്ന് ഗോതമ്പ് ദോശയും പരിപ്പ് കറിയുമാണ്. അതിനായി 2 കപ്പ് പരിപ്പ് കഴുകി കുക്കറിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. ഇതൊരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ്. അതിനായി 1 മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കുക.
ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പിന് ഉണ്ടാക്കിയാൽ 4 പേർക്ക് കഴിക്കാനുണ്ടാകും. ഏകദേശം 10-11 ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പറ്റും. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് ബീറ്റ് ചെയ്യണം. അത് ഒരുമിച്ച് ഒഴിക്കില്ല, കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് ഗോതമ്പ് പൊടി കുറേശ്ശെയായി ചേർത്ത് കട്ട കെട്ടാതെ നന്നായി ഇളക്കി നല്ലൊരു ബാറ്റ്, നല്ലൊരു പരുവത്തിൽ, ദോശ മാവിൻ്റെ പരുവത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് കറക്റ്റ് പാകം, ദോശമാവിൻ്റെ പരുവം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. ആദ്യത്തെ ദോശ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നെയ്യിലാണ് ഉണ്ടാക്കുക. അര കപ്പ് മാവാണ് ഓരോ ദോശയ്ക്കും എടുക്കേണ്ടത്. ഒരു വശം നേർമയായി പരത്തി മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് തിരിച്ച് മറച്ചിട്ട് എടുക്കുക. പരിപ്പ് വെന്തിട്ടുണ്ട്, നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ആദ്യത്തേതുപോലെ ആവശ്യമുള്ള ദോശ നെയ്യ് ചേർത്ത് ചുട്ടെടുക്കുക.
നെയ്യിലുള്ള ദോശ ചുട്ടു കഴിഞ്ഞാൽ ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ആ നെയ്യ് തുടച്ച് മാറ്റി ബാക്കി എണ്ണയില്ലാതെ നമുക്ക് ആവശ്യമുള്ള ദോശ തിരിച്ചു മറിച്ചുകൊണ്ട് ചുട്ടെടുക്കുക. നമ്മൾ തിളപ്പിച്ച ടേമറിക് ടീ അത് ഊറ്റി അതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് ആവശ്യമെങ്കിൽ തേനും ചേർത്ത് കുടിക്കാവുന്നതാണ്. പരിപ്പ് താളിക്കാനായി പാൻ അടുപ്പിൽ വയ്ക്കുക. ഓയിൽ ഒഴിച്ച് അതിലേക്ക് എള്ളാണ് ഞാൻ പൊട്ടിച്ചത്, എള്ളല്ലെങ്കിൽ കടുക് പൊട്ടിക്കുക. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ചേർത്ത് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇളം ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കി പച്ചമണം മാറുമ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടി, അതിന് എരിവ് കുറവാണ്, അത് 2 ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് കറിയും ചേർത്തിളക്കി ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് ചൂടോടുകൂടെ കഴിക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്വാദിഷ്ടമായ പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഉപ്പിൽ വെന്ത പരിപ്പാണ്, അതിൽ ഉപ്പും നെയ്യും ഒഴിച്ച് കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എടുത്തു വച്ചിരിക്കുന്നതാണത്. ഇങ്ങനെ കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. പരിപ്പ് കറിയും സ്പെഷ്യൽ ഗോതമ്പ് ദോശയും നല്ല കോമ്പിനേഷനാണ്, കൂടെ ടേമറിക് ടീയും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.